വളരെ ആവേശകരമായ മത്സരമായിരുന്നു ഇന്നത്തേത്. SRHA 287 റൺസാണ് അടിച്ചുകൂട്ടിയത്. എന്നാൽ സെക്കൻഡ് ബാറ്റിങ്ങിൽ RCB തിരിച്ചടിച്ചു. 262 റൺസ് RCB എടുത്തു. ജസ്റ്റ് 25 റൺസിനാണ് RCB കളി തോറ്റത്. അതുപോലെ ത്രില്ലിംഗ് ആയിരുന്നു ഇന്നത്തെ മാച്ച്. ഇന്ന് RCB കളി തോറ്റ ശേഷം കോഹ്ലി പറഞ്ഞ കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. IPL ചരിത്രത്തിലെ ഒരു ടീമിൻ്റെ ഏറ്റവും ഉയർന്ന സ്കോറാണ് ഇന്ന് SRHA എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഈ സ്കോർ വെട്ടിക്കണമെങ്കിൽ അതിനെ ഹൈദരാബാദ് തന്നെ വിചാരിക്കണം. ഇന്ന് കളി തോറ്റ ശേഷം കോഹ്ലി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇന്നത്തെ മാച്ച് ഞങ്ങളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. വിജയിച്ച് ഞങ്ങൾക്ക് മതിയാവും. പക്ഷേ ഞങ്ങൾ കളി തോറ്റു. ഒരിക്കലും SRHA 287 റൺസ് അടിച്ചു കൂട്ടുമെന്ന് ഞങ്ങൾ കരുതിയില്ല. ബൗളേഴ്സ് വളരെ മോശം കളിയാണ് കാഴ്ചവെച്ചത്. ബാറ്റിങ്ങിൽ ഞങ്ങൾ നന്നായി കളിച്ചു. പക്ഷേ ഇത്രയും വലിയ ടാർഗറ്റ് ഞങ്ങൾക്ക് മറികടക്കാൻ സാധിച്ചില്ല. ദിനേശ് കാർത്തിക് അവൻ്റെ കഴിവിൻ്റെ പരമാവധി ഇന്ന് പുറത്തെടുത്തു. പക്ഷേ കളി ജയിക്കാൻ സാധിച്ചില്ല. ബൗളേഴ്സ് കുറച്ചും കൂടി ശ്രദ്ധിച്ച് കളിക്കണം. SRHA ഇന്ന് 200 റൺസിൽ ഒതുക്കാമെന്നായിരുന്നു ഞാൻ കരുതിയത്. പക്ഷേ ഞങ്ങൾക്കതിന് സാധിച്ചില്ല. കളി തോറ്റതിൽ ഒരുപാട് നിരാശയുണ്ട്. തെറ്റുകൾ തിരുത്തി അടുത്ത മത്സരത്തിൽ ശക്തമായിട്ട് തിരിച്ചുവരുമെന്ന് വിരാട് കോഹ്ലി വ്യക്തമാക്കി. RCB ആരാധകർ നിരാശയിലാണ്. അങ്ങനെ അടുത്തൊരു മത്സരം കൂടി RCB തോറ്റിരിക്കുകയാണ്. 6 കളി RCB തോറ്റു. ഇനി അവർക്ക് ഒരു തിരിച്ചറിവ് ഉണ്ടായിരിക്കില്ല. RCB ഇപ്പോൾ 99% പ്ലേ ഓഫിൽ നിന്ന് പുറത്തായ മട്ടാണ്. ഇതേ സമയം തന്നെ SRHA 2 കൽപ്പിച്ചാണ് വരുന്നത്. അത്രയും മികച്ച ബാറ്റിംഗ് ആണ് SRHA ഇന്ന് പുറത്തെടുത്തത്. ട്രെവിസ് ഹെഡും ക്ലാസിനുമാണ് SRHA വിജയ ശില്പികൾ. രണ്ട് ടീമും കൂടി 500 മുകളിൽ റൺസ് പിറന്ന മത്സരമായിരുന്നു ഇന്നത്തേത്. ഇതുപോലൊരു മാച്ച് ഇനി IPL ഉണ്ടാകാൻ സാധ്യതയില്ല. എന്തായാലും RCB കാര്യം തീരുമാനമായിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.